അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച കണ്ണൂർ വയക്കര സ്വദേശി നിധിൻ്റെ മടക്കം. ആസ്പെറ്റോസും ഷീറ്റും മേഞ്ഞ വീട്ടിൽ നിന്നും നല്ലൊരു വീട്ടിലേക്ക് ആ കുടുംബത്തെ മാറ്റണമെന്ന ആഗ്രഹമാണ് നിധിൻ 5 വർഷം മുൻപ് കടൽ കടന്നത്. പുതിയ വീടിൻ്റെ നിർമ്മാണം പാതി വഴിയിലാണ്. ആസ്ബറ്റോസും ഷീറ്റും മേഞ്ഞ ഒറ്റമുറി വീട്, ഇവിടെയാണ് നിധിൻ്റെ അച്ഛനും സഹോദരനും അടങ്ങുന്ന കുടുംബം കഴിയുന്നത്. അമ്മ 12 വർഷം മുൻപ് മരിച്ചു. ദരിദ്രമായ ചുറ്റുപാടിൽ നിന്നും കുടുംബത്തെ കരകയറ്റാനാണ് 22-ാം വയസ്സിൽ നിധിൻ കുവൈറ്റിലേക്ക് പോയത്. നല്ലൊരു വീട് എന്നതായിരുന്നു സ്വപ്നം. 1.5 വർഷം മുൻപ് അവസാനമായി നാട്ടിലെത്തിയപ്പോൾ വീട് പണി ആരംഭിച്ചു. അടിത്തറ കെട്ടി. എന്നാൽ വീടെന്ന സ്വപ്നം പൂർത്തിയാകാതെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും നൊമ്പരമായി നിധിൻ മടങ്ങി. ഒരു പ്രാവശ്യം ലീവിന് വന്നിട്ടുണ്ട്. വന്നിട്ട് നിധിൻ്റെ സ്വപ്നം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു 10 സെന്റില് ഒരു വീടിന് വേണ്ടിയിട്ട് ഒരു തറയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതുവരെ അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോഴേ ലാസ്റ്റ് വന്നിട്ട് പോയിട്ട് 1 വർഷവും 2 മാസമായി. അതിനിടയിലാണ് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. NBTC കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു നിധിൻ. 4 ദിവസം മുൻപാണ് നിധിൻ അപകടമുണ്ടായ ക്യാമ്പിലേക്ക് മാറിയത്. കൈരളി ന്യൂസ്, കണ്ണൂർ.